അപ്പോൾ നമ്മുടെ ഈ താരം, നമ്മുടെ സൂപ്പർ കപ്പിന്റെ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഈ ഗോൾ കീപ്പറാണ് സഞ്ജീവൻ ഘോഷ്. ഈ താരത്തിന് എന്തുകൊണ്ടും അർഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിലേക്ക് കയറാൻ അർഹിക്കുന്ന ഒരു താരം തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അവസരം ലഭിക്കാതെ പോയത്, അല്ലെങ്കിൽ ഐ എസ് എല്ലിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സുബ്രത പോൾ തന്നെയാണ്. സുബ്രത പോൾ എന്ന പ്രൈമറി ഗോൾ കീപ്പർ ഇന്ത്യൻ സ്പൈഡർമാൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഇദ്ദേഹത്തിന് അവസരം അധികം ലഭിക്കുകയില്ല. ഐ എസ് എല്ലിൽ എനിക്ക് തോന്നുന്നു ഒരു മത്സരത്തിലോ രണ്ട് മത്സരത്തിലോ അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ സുബ്രത പോളിന്റെ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും ഇദ്ദേഹത്തിന് സെക്കൻഡ് ബെഞ്ചിലേക്ക് തന്നെ മാറ്റിയിരുത്തേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുബ്രത പോളിന്റെ അഭാവത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള നിർവഹണം ഇദ്ദേഹം ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ താരമില്ലെങ്കിൽ ഇന്നലത്തെ ജംഷഡ്പൂറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരം തന്നെയാണ്. ഷോട്ട്സിന്റെ കാര്യം നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഏകദേശം 16 ഷോട്ടുകൾ എടുത്തു. ഇവിടെ നിന്നും വെറും 9 ഷോട്ട് വന്നതോട് മാത്രമാണ് ജംഷഡ്പൂറിന്റെ ഭാഗത്ത് നിന്നും വന്നത്. വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കളി തന്നെയായിരുന്നു ജംഷഡ്പൂറിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. 120 മിനിറ്റിലേക്കായിരുന്നു കളി നീങ്ങിയിരുന്നത് എങ്കിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഇരു ടീമുകളും. 120 മിനിറ്റിലും നമുക്കൊരു ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള കളി തന്നെയായിരുന്നു 120 മിനിറ്റിലേക്ക് നമുക്ക് നീങ്ങിയത്. 80 മിനിറ്റിന് ശേഷമാണ്, അല്ലെങ്കിൽ 75-80 മിനിറ്റിന് ശേഷമാണ് കളി ഫുൾ ഒരു ഡിഫൻസിലേക്ക് നീങ്ങിപ്പോയത്. അതിന് മുൻപ് തന്നെ ചേച്ചോ എന്നുള്ള താരത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കിംഗ് എന്ന് പറയുന്നത് വളരെ 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 സ്ട്രോങ് ആയിരുന്നു. അത് ജംഷഡ്പൂറിന്റെ ഗോൾ കീപ്പർ കൃത്യമായി തടുത്തിട്ടു എന്ന് പറയുന്നത് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഐ എസ് എൽ ആരാധകർ. അപ്പൊ 100% വിജയിക്കേണ്ടിരുന്ന മത്സരം തന്നെയായിരുന്നു ജംഷഡ്പൂർ. പക്ഷെ ഒരു അറ്റാക്കിങ്ങിന്റെ രീതിയിൽ ബെൽഫേർട്ടിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ബെൽഫേർട്ട് വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് എടുത്തു പറയേണ്ടിരുന്നു. കാരണം കേരള ഫാൻസ് ആണ്. പക്ഷെ ഒരിക്കലും നല്ല പ്ലെയേഴ്സിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ബെൽഫേർട്ട് കേരളത്തിൽ കണ്ട ഒരു ബെൽഫേർട്ട് അല്ല ജംഷഡ്പൂർ കളിക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വെല്ലിംഗ്ടൺ പ്രയോറി ആണെങ്കിലും എല്ലാവരും വളരെ നിരാശപ്പെടുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ആർക്കും ഒന്നും നടക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കളി നീങ്ങുകയാണ് ഉണ്ടായത്. മഹേഷ് എന്നുള്ള താരത്തിന് ഓപ്പൺ ചാൻസുകൾ 2-3 ഓപ്പൺ ചാൻസുകൾ ലഭിച്ചെങ്കിലും അദ്ദേഹത്തെ ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ജംഷഡ്പൂറിന്റെ ഭാഗത്ത് നിന്നും വികാസ് ജേറുവിന്റെ ഭാഗത്ത് വളരെ നല്ല 2 കൃത്യമായിട്ടുള്ള ഷോട്ടുകൾ വന്നുവെങ്കിലും അതും കൃത്യമായി ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ എക്സ്ട്രാ ടൈമിലേക്കും അത് നേരെ പെനാൾട്ടിയിലേക്ക് നീങ്ങും. എക്സ്ട്രാ ടൈമിലാണെങ്കിൽ ചേച്ചിയുടെ ഭാഗത്ത് നിന്നും 2-3 അറ്റാക്കുകൾ കൃത്യമായ ഓപ്പൺ ചാൻസുകളിലുള്ള അറ്റാക്ക് വന്നു. എന്നാൽ അത് മുഴുവൻ ഈ ഗോൾ കീപ്പർ തടുത്തിട്ടു എന്ന് പറയുന്നത് വളരെ വളരെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അപ്പോൾ എക്സ്ട്രാ ടൈമിൽ തന്നെ അദ്ദേഹത്തെ ഹീറോ ഓഫ് ദി മാച്ച് ആക്കി പ്രഖ്യാപിക്കുകയുണ്ടായത്. പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് കളി നീങ്ങി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെനാൾട്ടി ഷൂട്ടൌട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐ എസ് എല്ലിൽ ഇതുവരെ കാണാത്ത സഡൻ ഡെത്തിലേക്കായിരുന്നു ഈ പെനാൾട്ടി ഷൂട്ടൌട്ട് നീങ്ങിയത്. വളരെ 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 സൂപ്പർ ആയിട്ടുള്ള പെനാൾട്ടി ഷൂട്ടൌട്ട് ആയിരുന്നു നമ്മൾ കണ്ടത്. ആദ്യം ജംഷഡ്പൂറിനുമായി പെനാൾട്ടി എടുക്കാൻ വന്നത് വെൽഫേർട്ട് ആണെങ്കിൽ അത് നമ്മളെല്ലാവരും ഒന്നും ഞെട്ടിപ്പോയി. കാരണം വെൽഫേർട്ട് ഗോൾ അടിക്കുമ്പോൾ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ ഒരു നിരാശകരമായ കളി കണ്ടതിന് ശേഷം. എന്നാൽ വെൽഫേർട്ട് അത് സിമ്പിളായി തന്നെ എടുത്തു എന്ന് തന്നെ പറയാം. അദ്ദേഹം കൃത്യമായി തന്നെ ആ ഒരു ഗോൾ നേടുകയുണ്ടായത്. പക്ഷെ പിന്നീട് വന്ന എല്ലാ താരങ്ങളും സിമ്പിളായി ഗോൾ നേടുവാനായിട്ട് ലെഫ്റ്റിലേക്കാണ്. ജംഷഡ്പൂറിന്റെ ഗോൾ കീപ്പറിന്റെ ഭാഗത്ത് നിന്നും ഒരു ചെറിയ നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു പെനാൾട്ടിയുടെ ഭാഗത്ത് നിന്നും കുറച്ച് ഡള്ളായി തോന്നിയത്, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പെനാൾട്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം റൈറ്റ് സൈഡിലേക്കാണ് ചാടിയത്. ഒരു തവണ പോലും ലെഫ്റ്റ് സൈഡിലേക്ക് ചാടി ഒന്നും സേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് മിൻവേറ പഞ്ചാബ് മുതലെടുത്തു എന്ന് തന്നെ പറയാം. കാരണം എല്ലാ ഗോൾ ആയത് ഒറ്റ ഗോൾ മാത്രമാണ് റൈറ്റ് സൈഡിലേക്ക് അടിച്ച് ഗോൾ നേടിയത്. ഫസ്റ്റ് വന്ന വില്യംസ് ആണ് ഗോൾ നേടിയത്. എന്നാൽ പിന്നീടുള്ള ഗോൾ മുഴുവൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് എല്ലാവരും ഗോൾ സ്കോർ ചെയ്തത്. ഇദ്ദേഹം മുഴുവൻ റൈറ്റ് സൈഡിലേക്കാണ് ചാടിയത്. അതിനുശേഷം ജംഷഡ്പൂറിന്റെ ഭാഗത്ത് നിന്ന് വന്ന നെമോയുടെ ഒരു ഷോട്ട്, അത് കിരൺ എന്ന ഈ ഗോൾ കീപ്പർ തടുത്തിട്ടു. അത് ജംഷഡ്പൂറിന്റെ അവസാനമാണ് എന്ന് കരുതിയെങ്കിൽ മറ്റേ ഗോൾ അടിക്കാൻ വന്ന താരം അത് ബാളിൽ തട്ടി തെറിച്ചു പോയത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിന്റെ മത്സരം എന്ന് പറയാം. കാരണം ആ ബാളിൽ തട്ടി ഈ ഗോൾ കീപ്പറിന്റെ കാലിൽ തട്ടേണ്ടിരുന്ന ബോൾ അത് എവിടെയും തട്ടാതെ പുറത്തേക്ക് പോയത് വളരെ മനോഹരമായിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാതെ പുറത്തേക്ക് പോയത് അത് തീർച്ചയായിട്ടും ജംഷഡ്പൂറിന്റെ ഭാഗ്യമായിട്ട് കാണേണ്ടിയിരുന്നു. അങ്ങനെയാണ് സഡൻഡത്തിലേക്ക്, ബാക്കി എല്ലാ സ്കോറും ചെയ്തെങ്കിലും സഡൻഡത്തിലേക്ക് നീങ്ങുമ്പോൾ ആദ്യ ഗോൾ എടുക്കാൻ വന്നത് വികാസ് ജേറു തന്നെയാണ്. വികാസ് ജേറുവിന് വന്നതും അദ്ദേഹം അടിച്ചതും കൃത്യമായി ആ ഗോൾ കീപ്പർ കിരൺ എന്ന ഗോൾ കീപ്പർ സേവ് ചെയ്തതോടെ ഫുൾ ഓഫ് ഓഫ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ ഒരു നിമിഷത്തിലേക്ക് വന്നപ്പോൾ കിരൺ ഓവർ കോൺഫിഡന്റ് ആയി ഞാൻ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഗോൾ എടുക്കാൻ വരും എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു റൈറ്റ് സൈഡിലേക്ക്, അതായത് ജംഷഡ്പൂർ ഗോൾ കീപ്പറിന്റെ റൈറ്റ് സൈഡിലേക്ക് അടിച്ചത് കൃത്യമായി അദ്ദേഹം സേവ് ചെയ്തു എന്ന് പറയുന്നത്
അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു എല്ലാ ഷോട്ടുകളിലേക്കും അദ്ദേഹം റൈറ്റ് സൈഡിലേക്കാണ് ചാടുന്നത്. കൃത്യമായി റൈറ്റ് സൈഡിലേക്ക് ചാടുന്നത് ഫുൾ അടിച്ച് സേവ് ചെയ്തത് റൈറ്റ് സൈഡിലേക്ക് ചാടിട്ട് തന്നെയാണ്. അത് കൃത്യമായി അദ്ദേഹം സേവ് ചെയ്തിരുന്നു. റൈറ്റ് സൈഡിലേക്ക് ചാടി സേവ് ചെയ്തതോടെ ഗോൾ കീപ്പറിന്റെ ഫുൾ കോൺഫിഡൻസും പോയി. പിന്നെ വന്നത് മെഹ്താബ് ഹുസൈൻ ആണ്. മെഹ്താബ് ഹുസൈൻ സിമ്പിളായി ഒരു ചിപ്പ് ചെയ്തിട്ട് ഗോൾ നേടുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് ജംഷഡ്പൂർ ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിന് മുമ്പിൽ നിന്നത്. അവസാനമായി മിൻവേറ പഞ്ചാബിൽ നിന്ന് ഫിനിഷ് ചെയ്യാവുന്ന താരത്തിന്റെ ഷോട്ട് അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് ചാടി തന്നെ സേവ് ചെയ്ത് ബാറിൽ തട്ടി തെറിച്ചുപോയ ഒരു മത്സരം അവസാനം. അദ്ദേഹം എന്താ പറയാ, നമ്മളൊക്കെ ഒരു വിജയിച്ചു കഴിഞ്ഞ ആ ഒരു ആരവം അദ്ദേഹത്തിന് മുഖത്തുണ്ടായതിലെ ഒരു വിജയിച്ച ഒരു ക്രൂരമായ മുഖഭാവമായിരുന്നു ആ ഗോൾ കീപ്പറിന്റെ മുഖത്തുണ്ടായത്. കൃത്യമായിട്ടുള്ള ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഇന്ത്യക്ക് പ്രതീക്ഷ, നാളത്തെ പ്രതീക്ഷ. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഗോൾ കീപ്പറെ വെല്ലാൻ ഏതൊരു ഫോറിൻ ഗോൾ കീപ്പറിനും സാധിക്കില്ല എന്ന് എടുത്ത് പറയാനിരിക്കുന്നു. ഫോറിൻ ഗോൾ കീപ്പർ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്ത്യൻ ഗോൾ കീപ്പർ ഐ എസ് എല്ലിൽ തന്നെ ഗോൾ കീപ്പേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി പുലർത്തുന്ന ഗോൾ കീപ്പർ വേറെ ഇല്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലും ഫോറിൻ ഗോൾ കീപ്പറെ ആശ്രയിക്കാതെ ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് മിടുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ പുതിയ ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിനും മറ്റും സ്ഥാനം ലഭിക്കുമെന്ന് കാത്തിരിക്കാം. അപ്പോൾ ഈ ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി മറ്റൊരു വിവരവുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതിലേക്കും ബൈ ബൈ.